പാപത്തിന്റെ നേരത്തെ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അവന്റെ അടുക്കൽ അവന്റെ ഈമാൻ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു നേരമുണ്ട് ഈ ഇബ്ലീസ്. ഏത് ഘട്ടത്തിലും അവൻ മനുഷ്യനെ വിടാനൊരുക്കമല്ല. ഒരു ഘട്ടത്തിലും ഇബ്ലീസ് മനുഷ്യനെ വിടാനൊരുക്കമല്ല കേട്ടോ. വിശ്വാസി ഏത് ഘട്ടത്തിലും ഹാജരാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന ശൈത്താന യഹദറു വഹദക്കും മിൻദ കുല്ലി ശൈഇ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും അതാ ചെകുത്താൻ ഹാജരാകുന്നുണ്ട്. ശൈത്താൻ നിങ്ങളെ സമീപിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തിനാ നേരത്ത് ശൈത്താൻ വരുന്നത്? ശൈത്താൻ എന്തിനാ നേരത്ത് വരുന്നത്? എടോ, ഇസ്ലാം എന്ന് പറഞ്ഞ മതം കൊണ്ടെന്താ കാര്യം? ഈ നസറാണിയായിക്കോ, ജൂതനായിക്കോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനായിക്കോ, എന്നിങ്ങനെ മനുഷ്യന്റെ മനസ്സിലിങ്ങനെ വസുവാസുണ്ടാക്കി തീർക്കാൻ വേണ്ടി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ശൈത്താൻ പിന്നാലെ നടന്നതുപോലെ മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ? ആ നേരത്ത് അവന് കുടുക്കാൻ വല്ല വകുപ്പമുണ്ടോ എന്ന് അവസാനത്തെ ശ്രമവും ഇബ്ലീസ് നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവന്റെ ദുർബോധനങ്ങൾ ആ നേരത്തും ഉണ്ടാകും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ അല്ലാ. ബഅദൈദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ വക്കൽ നിന്ന് കാരുണ്യത്തെ നീ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ അല്ലാ. ഇന്നക അന്തൽ വഹാബ്, നീ ധാരാളം ധാരാളം ഔദാര്യങ്ങൾ കൊടുക്കുന്നവനാണ്. لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.